കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിച്ച പിണറായി സർക്കാർ ലോകതോൽവി. ഈ കോവിഡ് കാലത്ത് രോഗം ബാധിച്ച പാവപ്പെട്ട ജനങ്ങൾ നന്ദി പറയേണ്ടത് ഡോളയോട് മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നിലവിൽ നടക്കുന്നത് ഓൺലൈൻ ഭരണമാണ്. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മന്ത്രി പോലും ഓഫീസിൽ വരുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. സർക്കാരിൻ്റെത് ജനവഞ്ചനയാണ്, ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണ്. കോവിഡ് മറവിലെ തീവെട്ടിക്കൊള്ള ഇനിയും പുറത്തു വരുമെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കോവിഡ് കാട്ടുതീ പോലെ പടരുന്നു. പാർട്ടി പരിപാടികൾ കൊഴുപ്പിക്കാൻ നടത്തുന്ന താല്പര്യം രോഗം പ്രതിരോധിക്കാൻ കാണിക്കുന്നില്ല. ഇത് ജനവഞ്ചനയാണ്. സർക്കാരിൻ്റെ താല്പര്യം പാർട്ടി താല്പര്യം മാത്രമാണ്. ഇപ്പോൾ സമ്മേളനങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 25 തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കോളേജ് അടയ്ക്കാത്തതും. കുടുംബശ്രീ തിരഞ്ഞെടുപ്പും നടക്കുന്നു. കുടുംബശ്രീയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കോവിഡ് സമയത്തും വ്യഗ്രതയാണ്. ഉദ്യോഗസ്ഥർ എത്രമാത്രം സമ്മർദ്ദത്തിന് വിധേയമാകുന്നു എന്നതിനും തെളിവാണ് കാസർഗോഡ് കളക്ടറുടെ നടപടി. പണ്ട് 5 സമരം ചെയ്തപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് ആക്ഷേപിച്ചു. നിയന്ത്രണങ്ങൾ പാലിച്ച് മാതൃക കാണിക്കേണ്ട പാർട്ടിയാണ് ലംഘിക്കുന്നതും. TPR കാണിച്ചായിരുന്നു നേരത്തെ കേരളം ഒന്നാമതെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് TPR നോക്കണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ TPR വേണ്ടെന്ന് പറയുന്നു. ഇത് ഇരട്ടത്താപ്പാണ്. അന്ന് അഴിമതി കിട്ടുന്നതിലായിരുന്നു താല്പര്യവും. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ ഒരു മന്ത്രിക്കും ചുമതല കൊടുത്തിട്ടില്ല. സർക്കാർ പ്രവർത്തനം സ്തംഭിച്ചു. മരണനിരക്ക് കൂടുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകളും. സർക്കാർ ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ 7 വീഴ്ചകളെ പറ്റിയാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയതും. പാർട്ടി സമ്മേളനം കോവിഡ് വ്യാപനത്തിന് കാരണമായതും കോളേജ് സ്കൂളുകൾ സമയത്ത് അടച്ചിട്ടില്ല എന്നും കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 തരംഗം മുൻകൂട്ടി കണ്ട് മുന്നൊരുക്കം നടത്തിയിട്ടില്ല. ആശുപത്രികളിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, രോഗികൾക്ക് ഗൃഹപരിചരണം നിർദ്ദേശിക്കുന്ന സർക്കാർ വീടുകളിൽ വൈദ്യസഹായം എത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുമില്ല. പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കാതിരുന്ന സർക്കാർ രോഗവ്യാപനം കാരണം തൊഴിൽ നഷ്ടമായവർക്ക് സഹായം പോലും എത്തിച്ചിട്ടില്ല. കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ധനവകുപ്പ് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. എല്ലാത്തിനും അമേരിക്കയിലേക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥ ശരിയല്ല. കിറ്റ് കൊടുക്കേണ്ട സമയമാണ്. ജനങ്ങൾക്ക് കിറ്റ് നൽകണം. എല്ലാവർക്കും കിറ്റ് നൽകണം. നിലവിലെ അവസ്ഥ ലോക്ക്ഡൗൺ പരിഹാരമല്ല. ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല. അവർക്ക് പരിചയക്കുറവുണ്ട്. മമ്മൂട്ടിക്ക് കോവിഡ് വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കോവിഡ് വരാതിരിക്കില്ലല്ലോ. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നവർക്കും കോവിഡ് വരുന്നത് അത്രത്തോളം കോവിഡ് വ്യാപനം കേരളത്തിൽ രൂക്ഷമായതുകൊണ്ട് മാത്രമാണ്. കോവിഡ് പ്രതിരോധം കേരളത്തിലിപ്പോൾ ഡോളയിൽ മാത്രം ഒതുങ്ങുന്നു. ഡോളയ്ക്ക് നന്ദിയെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു. കോവിഡ് ഒമിക്രോൺ രോഗികൾ വർദ്ധിക്കുന്നതിനൊപ്പം മരണസംഖ്യയും ഉയരുകയാണ്. ഈ മാസം മാത്രം 608 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണെന്നും പൂർണ്ണമായും വാക്സിൻ സ്വീകരിക്കുകയും കോവിഡ് മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുകയും വേണമെന്നുമാണ് കോവിഡ് മരണങ്ങൾ കണക്കിലെടുത്ത് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.